ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൻ്റെ ഒന്നാം വാർഷികത്തിൽ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പശ്ചിമേഷ്യയിലേക്കാണ്. 7 ഒക്ടോബറിലെ ആക്രമണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന വേളയിലും ലെബനിലും ഗാസയിലും അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. ഇതോടൊപ്പം ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടി നൽകുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ഞായറാഴ്ച തെക്കൻ ഗാസ മുനമ്പിൽ അവശേഷിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ഇസ്രയേൽ ആരംഭിച്ചിരുന്നു. ലെബനിൽ ഇസ്രയേൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുമ്പോഴും പ്രതിരോധം ശക്തമാക്കി പ്രത്യാക്രമണത്തിന് ഇറാനും സജ്ജമാണ്. ഇസ്രയേൽ നടത്തിയേക്കാവുന്ന ഏത് പ്രത്യാക്രമണവും നേരിടാൻ ഇറാൻ സജ്ജമാണെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം കനത്ത ജാഗ്രതയ്ക്കിടയിലും ബിർഷബയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെപ്പ് ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമിയെ പോലീസ് പിന്നീട് വെടിവെച്ചു കൊന്നു. ഒരാഴ്ചക്കിടെ ഇസ്രയേലിൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വെടിവെപ്പാണിത്. കഴിഞ്ഞ ആഴ്ചത്തെ ടെൽ അവീവ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ നടത്തിയേക്കാവുന്ന ഏത് പ്രത്യാക്രമണവും നേരിടാൻ സജ്ജമാണെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിന് മുതിർന്നാൽ ആനുപാതികവും സമാനവുമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ കമാൻഡർ എന്നിവരുടെ കൊലപാതകങ്ങൾക്കുള്ള മറുപടിയായി 1 ഒക്ടോബറിനാണ് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഇറാൻ 200 മിസൈലുകൾ അയച്ചത്. ഇസ്രയേലിനോട് ഇറാൻ്റെ എണ്ണശാലകൾ ആക്രമിക്കരുതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച നിർദ്ദേശിച്ചിരുന്നു. ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തത്.